ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അരൂസ് കാർണിവൽ. ഡാൻറ്റി പവൻ്റെ വേലക്കാരോട് വീടൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കാനും ഓരോ മുക്കും മൂലം വൃത്തിയാക്കണം, കാരണം ആ ചേരിയിലെ പെണ്ണോടൊക്കെ തൊട്ടായിരിക്കും, എത്രത്തോളം ജേംസ് ഉണ്ടായിരിക്കും. നിങ്ങളിവിടെല്ലാം നല്ല രീതിയിൽ വൃത്തിയാക്കണം. എനിക്ക് അവൾ തോന്നുന്ന സ്ഥാനത്തൊന്നും തോന്നണമെന്ന് ആഗ്രഹമില്ല. എന്നിട്ട് ഡാൻറ്റി പറയുന്ന സമയത്താണ് സുരേൻ അങ്ങോട്ട് വരുന്നത്. സുരേൻ പറയുന്നു, ഡാൻറ്റി, നിങ്ങൾ ഇങ്ങനെ ഒരു വ്യക്തിയായി ഞാൻ കരുതിയിരുന്നില്ല. നീ എന്തേ പറഞ്ഞു വരുന്നത്? അവളൊരു ചെറിയ പെൺകുട്ടിയല്ലേ, അവൾ നമ്മളോട് കള്ളം പറഞ്ഞത് തെറ്റെയ്യുന്നുള്ളൊക്കെ ശരിയാ തന്നെ, പക്ഷെ അവൾ നമ്മളോട് ക്ഷമ ചോദിച്ചു. എന്നിട്ടും നിങ്ങൾ അവളോട് എത്ര അപമര്യാദയായിട്ടാണ് പെരുമാറിയത്? ഒന്നീ പറഞ്ഞു തരാൻ ഞാൻ തെറ്റെയ്യുന്നതാണോ? പിന്നല്ലാതെ നമ്മുടെ മക്കളുടെ മുമ്പിൽ വെച്ചല്ലേ നിങ്ങൾ അവളോട് മോശമായിട്ട് പെരുമാറിയത്? നിങ്ങൾ അവളെ ചവിട്ടുകയില്ല. ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇങ്ങനൊരു പെരുമാറ്റം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. നമ്മുടെ മക്കളുടെ മുമ്പിൽ വെച്ചല്ലേ നിങ്ങൾ അങ്ങനെ ചെയ്തത്? അപ്പോൾ അവരെന്ത് വിചാരിക്കും? അവരിങ്ങനൊക്കെ തന്നെയല്ലേ പിന്നെ കണ്ടത്തോളൂ. എന്തായാലും ഇന്നത്തെ പെരുമാറ്റം നിങ്ങളുടെ ഒട്ടും ശരിയായിട്ടില്ല ഡാൻറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുരേനോട് നിന്ന് പോകുന്നു. അപ്പോൾ ഡാൻറ്റി ഭയങ്കര ദേഷ്യത്തോടെ അവൻ്റെ കാലുണ്ടായിരുന്ന കപ്പൊക്കെ പൊട്ടിക്കുന്നു. നിങ്ങളുടെ മിനിസുകൾക്കും വളരെ വിഷമിച്ച് കുട്ടികളോട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ദേഹം മുഴുവൻ മുറിവാണ്. കുട്ടികളെ ഒരുപാട് ടോർച്ചർ ചെയ്തു. അതിപ്പോൾ അവൾ ആ കാര്യങ്ങളും അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വളരെ വിഷമമുള്ള മിനിസുകൾ കുട്ടികളുടെ ചെന്നു. വീട്ടിൽ വേറെ ആരും ഇല്ല, ആകെ ഒരു പട്ടിക്കുട്ടി മാത്രമേ ഉള്ളൂ. ഈ പട്ടിക്കുട്ടിയുടെ പേര് ഷുഗറിനാണ്. അപ്പോൾ അവൾ പറയുന്നു, എൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളാണ് വേറെ ഒന്നും എനിക്കില്ല. ഞാൻ എല്ലാം ചെയ്തത് നല്ലതിനു വേണ്ടിയാണ്, പക്ഷെ എനിക്ക് കിട്ടുന്നതോ? അതവളെ ഷുഗർ ഈ പട്ടിക്കുട്ടിയുടെ പറയുന്നു, ഷുഗർ നീ മാത്രമേ ഉള്ളൂ എനിക്കാകെ. അവളിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് നമുക്കൊരു മെസ്സേജ് വരുന്നത്. ഇത് സുറിയോൻ്റെ ആയിരുന്നു. അപ്പം നമ്മുടെ മിൻസി അവൾ ഷോങ് ആർട്സ് സ്കൂളിൽ അവൾ ജയിച്ചല്ലോ, അപ്പം അതിനുള്ള അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള മെസ്സേജായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസമായി ജെയിനിയുടെ അമ്മ അവൾ ഷോങ് ആർട്സ് സ്കൂളിൽ എത്തിപ്പെട്ടിരുന്ന സന്തോഷത്തിൽ അവളുടെ ഫോട്ടോ വെച്ച് ബാനറൊക്കെ അവരുടെ സ്കൂളിൻ്റെ മുമ്പിൽ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ എല്ലാ ടീച്ചർമാർക്കും കുട്ടികൾക്കെല്ലാം ട്രീറ്റും കൊടുക്കുന്നുണ്ട്. ഈ സമയമാണ് രോനയും യൂനിയും അങ്ങോട്ട് വരുന്നത്. രോനയ്ക്ക് ഈ ബാനറെ കണ്ടപ്പം ഒരുപോലെ ദേഷ്യവും വിഷമവും വന്നിട്ട് അവൾ പെട്ടെന്ന് സ്കൂളിലോട്ട് കയറി പോകുന്നു. അവളുടെ പുറത്തു തന്നെ ജെയിനി പോകുന്നു. അപ്പം ജെയിനിയുടെ അമ്മ മിസ്സിസ് ക്യാങ് യൂനിഹ എടുത്തെന്ന് പറയുന്നു, എടീ നിനക്ക് എന്തൊക്കെ ജാടയായിരുന്നു, നിന്റെ മോൾ ഷോങ് ആർട്സ് സ്കൂളിൽ എത്തുമെന്നോ എന്തൊക്കെയായിരുന്നു, നീ അവളെ എത്തിക്കുമെന്നോ, എന്നിട്ടിപ്പോൾ എന്തോ ആയി. അവള് വെയിറ്റിംഗ് ലിസ്റ്റ് നമ്പർ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. എന്തായാലും നീ ഒരു കാര്യം ചെയ്യും, ഏതോ ഒരു അനാഥ ഈ ഷോങ് ആർട്സ് സ്കൂളിൽ എത്തിപ്പെട്ടെന്ന് ഞാൻ അറിഞ്ഞു, നീ അവ കുറച്ച് പൈസയൊക്കെ കൊണ്ട് കൊടുക്ക്, ചിലപ്പം അവൾ മാറി തന്നാലോ, അപ്പം നിന്റെ മോൾക്ക് ആ സ്ഥാനത്ത് കയറാമല്ലോ എന്നൊക്കെ പറഞ്ഞ ജയനയുടെ അമ്മ ഒരുപാട് നമ്മുടെ യൂനിയെ അങ്ങ് പരിഹസിക്കുന്നു. ഇപ്പം നമ്മുടെ രോന വിഷമിച്ച് അവിടെ ക്ലാസ് റൂമിൽ ഇരിക്കുകയാണ്. അപ്പം ജയനെ അവളുടെ കൂട്ടുകാർക്ക് ട്രീറ്റ് കൊടുത്തിട്ട് അവളുടെ കാര്യങ്ങൾ ഭയങ്കര പൊങ്കച്ചൊക്കെ അടിച്ചുകൊണ്ടിരുന്നിട്ട് അവൾ പോയി രോന അടുത്ത് നിന്നിട്ട് പറയുന്നു, എന്താ പറ്റി മോളെ, നീ ആരോട് വിഷമിച്ചിരിക്കാൻ തോന്നുന്നല്ലോ, നീ എന്തൊക്കെയാന്ന് പറഞ്ഞേ, നീ ഷോങ് ആർട്സ് സ്കൂളിൽ എത്തുമെന്നോ എന്നെ കോമ്പറ്റീഷന് തോൽപ്പിക്കുമെന്നോ, എന്നിട്ടിപ്പോൾ എന്തോ ആയി, വെയിറ്റിംഗ് ലിസ്റ്റിലായി പോയല്ലേ, നിന്റെ മനസ്സിലിപ്പോൾ എന്തോന്ന് എനിക്കറിയാം. ആ ഷോങ് ആർട്സ് സ്കൂളിൽ ജയിച്ച് ഏതെങ്കിലും കൊല്ലാനുള്ള പ്ലാനല്ലേ, അപ്പം നിനക്കെന്തായാലും ആദ്യം തന്നെ എത്താമല്ലോ, അവളുടെ സ്ഥാനം പോയാൽ നീ ആയിരിക്കുമല്ലോ. പിന്നെ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഒരുപാട് പരിഹസിക്കുന്നു. എനിക്കിനോട് സംസാരിക്കാൻ നീണ്ട് പറയുന്നു. എന്നിട്ടും ജയനെ ഒരുപാട് ഉള്ള കളിയാക്കുന്നു, നിന്നെ പോലുള്ള പെൺകുട്ടികൾക്കൊന്നും എത്തിപ്പെടാൻ പറ്റിയ സ്ഥാനമല്ലേ ഈ ഷോങ് ആർട്സ് സ്കൂൾ, അവിടെ ഞങ്ങളെപ്പോലുള്ള പണക്കാർക്ക് മാത്രം. അല്ലെങ്കിലും നേരത്തെ തന്നെ ഇവിടെ ജയിക്കേണ്ട ആൾക്കാരുടെയൊക്കെ ലിസ്റ്റ് നേരത്തെ തന്നെ ഉണ്ടാക്കിയായിരുന്നു. പിന്നെ നീയൊക്കെ എങ്ങനെ അവിടെ വരാനാ എന്ന് ഈ ജെയിനി പറഞ്ഞ സമയത്താണ് പെട്ടെന്ന് നമുക്കൊരു ഫോൺ കോൾ വരുന്നത്. ഇത് എൻബിയോണ്ട് ആയിരുന്നു. അപ്പോൾ ആ എൻബിയോൾ പറയണേ, ഓ ഹെര പാലസ് വെച്ചുള്ള നമ്മുടെ സ്വീകരണം അല്ലേ എന്നൊക്കെ ഈ രോന കേൾക്കുന്നതൊക്കെ കൊണ്ട് തന്നെ ഇവൾ പറഞ്ഞിട്ട് അവളവിടുന്ന് പോകുന്നു. അപ്പോൾ രോന, എന്ത് എൻബിയോളോ, അവൾ കോമ്പറ്റീഷൻ ജയിച്ചിരുന്നോ? അപ്പം എൻബിയോള് കോമ്പറ്റീഷൻ സമയത്ത് തെറ്റുവരുത്തിയായിരുന്നു, വളരെ വിഷമിച്ച് ഓടുന്നു നമ്മളെല്ലാവരും കണ്ടോണ്ടിരുന്നു. അപ്പം രോനയ്ക്ക് അത് ഓർമ്മ വരുന്നു. പിന്നെ അങ്ങനെ അവൾ ജയിച്ചു. അപ്പോൾ ഒക്കെ മനസ്സിലായി ഇതിലെന്തോ ചതിയുണ്ട്. അവൾ നേരെ സോജിനെ കാണാൻ പോകുന്നു, ഹെര പാലസ്. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി അവളെ അങ്ങോട്ട് കേട്ടുന്നില്ല. അവൾ പറയുന്നു, എനിക്കിപ്പോൾ തന്നെ സ്റ്റോജിനെ കാണും, ഇല്ല നിന്നെ അങ്ങോട്ട് കയറത്തില്ല എന്നൊക്കെ സെക്യൂരിറ്റി പറയുമ്പോൾ അവൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ സ്ഥലങ്ങളും തല്ലി ഉടയ്ക്കുന്നു. ഈ സമയം എൻബിയോളും ജീനിയും കെങ്ങും അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ജീനിക്ക്, നീ എന്താണ് ഇവിടെ? എൻബിയോളെ നിനക്ക് ഇവിടെ അറിയാമോ? ആ അറിയാം, ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുന്നതാ. പിന്നെ നീ എന്താ ഇവിടെ? അപ്പം രോന എൻബിയോളത്ത് പറയാം, നീ അല്ലേ എൻബിയോള്? നീ ആ കോമ്പറ്റീഷൻ വെച്ച് തെറ്റ് വരുത്തി എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. നീ കരഞ്ഞുകൊണ്ടോട് ഞാൻ കണ്ടോടുന്നത്. പിന്നെ നീ എങ്ങനെ കോമ്പറ്റീഷൻ ജയിച്ചു? ഞാൻ ജയിച്ചില്ല, ഞാൻ തോറ്റു. നല്ല രീതിയിൽ പഠിച്ചു, ഞാൻ തോറ്റു. എനിക്കറിയാം നിൻ്റെ അമ്മയുടെ കണക്ഷൻസ് ഉണ്ടല്ലേ നീ ഇവിടെ ജയിച്ചത്. മാത്രമല്ല നിൻ്റെ അപ്പൂപ്പൻ ഷോങ് ആർട്സ് സ്കൂളിൻ്റെ ഡയറക്ടറും കൂടെ ആണല്ലോ. നീ എന്തേ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ തെറ്റൊന്നും തെറ്റിയിട്ടില്ല, ഞാൻ പാടിത്ത് തന്നെ ജയിച്ചതെന്ന് എൻബിയോള് പറയും. ഈ സമയമാണ് സ്യോജിന് അങ്ങോട്ട് നിന്ന്. സ്യോജിൻ പറയും, എന്താ ഇവിടെ തല്ലി കൊടുത്തിട്ടേക്കുന്നത്, ഇവിടെ എന്ത് പ്രശ്നം? ഞാനാ ഇത് ചെയ്തതെന്ന് രോന പറയും. എനിക്ക് നിങ്ങളെ കാണുമായിരുന്നു, അതിന് ഈ ഒരു മാർഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീ എന്തായാലും ഇവിടെ വന്നേ, എനിക്കറിയണം ഞാൻ എങ്ങനെ കോമ്പറ്റീഷനെ തോറ്റു എന്ന്. നിങ്ങളുടെ മോൾ എൻബിയോള് അവൾക്ക് അവളൊന്ന് കോമ്പറ്റീഷൻ തെറ്റി വരുത്തിട്ടുണ്ട് ഞാൻ കണ്ടുവരുന്നത്. പിന്നെ എങ്ങനെ അവൾ ജയിച്ചു? ഇതെല്ലാം നിങ്ങളുടെ കണക്ഷൻസ് കൊണ്ട് പറ്റിയതല്ലേ? നീ എന്തൊക്കെയാണ് പറഞ്ഞു വരുന്നത്? അവളവളുടെ കഴിവുകൊണ്ട് തന്നെ ജയിച്ചത്.
ഇനി നീ ജയിക്കാനേ നിനക്ക് കഴിവില്ലാത്തതുകൊണ്ട് നീ നിന്റെ അമ്മയെ പോലെ തന്നെ ആടി എന്നിട്ട് ഓന നമ്മുടെ സ്യോജൻ പറയും അപ്പോൾ റോന പറയുന്നു എനിക്കറിയാം നിങ്ങൾ എന്നോട് കള്ളൊന്നും പറയുന്നു നിങ്ങൾ ഇപ്പോൾ തന്നെ എന്നെ സ്കോഴ്സ് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് രോന അവിടെ കിടന്നിട്ട് പറയുന്നു എൻ്റെ ശവത്തിൽ തൊട്ടല്ല നിങ്ങൾക്ക് ആർക്കും ഒന്നും ഒരടി വെക്കാൻ പറ്റത്തില്ല എന്നെ സ്കോഴ്സ് കാണിക്കാതെ ഞാൻ ഇവിടുന്ന് എണ്ണിക്കാനും പോകുന്നില്ലെന്ന് പറയുന്നു ഈ സമയം എൻബിയോളം നമ്മുടെ റോനെ പിടിച്ച് വലിക്കുന്നിടി എണ്ണിക്കടി എണ്ണിക്കടി ഈ സമയം റോന എൻബിയോളം പിടിച്ച് താഴെയിടുന്നു എൻബിയോളം താഴെയിട്ട് പറഞ്ഞു ആ എൻ്റെ കൈ ഒടിഞ്ഞു അപ്പോൾ സ്യോജൻ അവളുടെ അടുത്തിട്ട് പോകുന്നു നോക്ക് നീ കാരണം എൻ്റെ മൂക്ക് പറ്റിയ അപകടം ഇപ്പൊ യൂനിഹെ ഭയങ്കര ടെൻഷനായിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് ഓടി വന്നോണ്ടിരിക്കുകയാണ് ഇപ്പൊ സ്യോജനൊക്കെ റോനക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് റോന ഇപ്പം സ്റ്റേഷനിലാണ് സ്യോജനും അതുപോലെ എൻബിയോളും ഉണ്ട് അപ്പൊ എന്തോ പറ്റി മോളെ അപ്പം സ്യോജൻ പറയും നിന്റെ മോളെ എൻ്റെ മോളെ ഉപദ്രവിച്ചു അല്ലാതെ എന്ത് പറ്റാൻ അവൾ നിന്നോട്ട് തന്നെ ആണല്ലോ ഇല്ല അവളൊരിക്കലും അങ്ങനെ ചെയ്തിരുന്ന എനിക്കില്ല അപ്പൊ നമ്മുടെ റോനയ്ക്കും ഒരുപാട് മുറിവുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ യൂനിഹെ അവളിങ്ങനെ ആശ്വസിക്കുന്ന സമയത്ത് സ്യോജൻ പറയുന്നു അവളുടെ വക്കീലിനോട് ഇവക്ക് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം ഒരു ദയം കാണിക്കണ്ട എന്ന് പറഞ്ഞിട്ട് എൻബിയോളിനെ വിളിച്ചുകൊണ്ട് സ്യോജൻ അവിടെ നിന്ന് പോകുന്നു അപ്പൊ നീയാണ് ഇവരുടെ വക്കീല് നീ പറയുന്നു നിങ്ങൾ $100,000 പിടിയായിട്ട് തന്നെ പറ്റും അപ്പൊ നിങ്ങൾക്ക് കേസിൽ നിന്ന് എന്തായാലും മോചിതാവും പിന്നെ നിങ്ങൾ ചെയ്തത് അത്ര ചെറിയ കുറ്റമൊന്നും അല്ലല്ലോ എന്നിട്ട് CCTV ഫുട്ടേജ് ഒക്കെ എടുത്ത് കാണിക്കുന്നു നമ്മുടെ റോന അവിടെ എല്ലാം തല്ലിപ്പൊട്ടിച്ച് തന്നെ പിന്നെ എൻബിയോളിനെ തല്ലിയിടണം അതുപോലെ തന്നെ യൂൻഹെ സ്യോജിനെ ഭീഷണിപ്പെടുത്തിയാൽ ആ വീഡിയോ ക്ലിപ്സും കാണിക്കുന്നു അതുപോലെ പറയുന്നു ആ നിങ്ങൾക്കെതിരെയും കേസുണ്ടല്ലോ നിങ്ങൾ നിങ്ങളുടെ ഇവരുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററിൻ്റെ പല്ലൊക്കെ തെറിച്ചതൊക്കെ അറിഞ്ഞല്ലോ അപ്പം നിങ്ങൾ രണ്ടുപേരും എന്തായാലും പ്രതികൾ തന്നെയാണ് നിങ്ങൾക്ക് കേസിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ $100,000 കിട്ടി വെച്ചേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ കോസ് കേടതിലെത്തും അപ്പം നിങ്ങൾ എന്തായാലും മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ പറഞ്ഞു വീട്ടിൽ ഒരുപാട് കളിയാക്കിയാണ് തോന്നുന്നത് യൂനിഹയും ഡ്രോനും ഞങ്ങളിനി എന്ത് ചെയ്യും എന്നാലോചിച്ച് അവർ തരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹായ് ഇപ്പം സ്റ്റേഷനിലോട്ട് വന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ ഓനങ്ങൾ വരുന്ന സമയത്താണ് ഓ ഈ യൂനിഹയും അതുപോലെ റോനയും അവൻ കാണുന്നത് അപ്പം പെട്ടെന്ന് അവൻ അവിടെ ഒരു അടുത്ത് മാറി നിൽക്കുന്നു യൂനിഹ റോനെ അവിടെ പോയി കാണുന്ന സമയത്ത് ഇത് പറയുന്നത് യൂനിഹയല്ലേ സോ നീ അവൻ്റെ അടുത്ത് വരുന്നവർ പറയുന്നത് ആ നിനക്കൊരു കാര്യം അറിയാവോ സ്യോജിൻ്റെയൊക്കെ എതിരായിട്ട് നിൽക്കുന്നത് വേറെ ആരും ഇല്ല അവളോട് പണ്ട് പിടിച്ച ക്ലാസ്മേറ്റ് ഉണ്ടല്ലോ ആ യൂനിഹെ അവളാണെന്ന് പറയുന്നു അപ്പം ഈ നമ്മുടെ ഹായ് എന്തോ ആലോചിച്ച് പോലെ അവരുടെ അവിടെ നിന്ന് പോന്നു ഹാ വീട്ടിലോട്ട് വരുമ്പം നമ്മുടെ സ്യോജി ഭയങ്കര സന്തോഷത്തോടെ ആരുടെ ഫോണിൽ സംസാരിക്കാൻ പറയുന്നു ആ ഇന്നലെ നമുക്ക് നല്ല ശിക്ഷ തന്നെ കൊടുക്കണം അപ്പം ലീയോടാണ് സംസാരിച്ചിട്ടുണ്ടത് അപ്പം ഞാൻ പറയും നീ എന്തോ വരാത്ത സന്തോഷത്തിലാണ് തോന്നുന്നല്ലോ ആ എനിക്ക് കുറച്ച് സന്തോഷമുണ്ട് പക്ഷേ പൂർണ്ണമായിട്ട് സന്തോഷമില്ല കാരണം നമ്മുടെ മോള് ആ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് ആയില്ലല്ലോ അപ്പം ഇവൻ ഇവളൊരു മാല ഇടുന്നതിനായിട്ട് പറയുന്നു ഈ മാല ഏതാ പുതിയതാണെന്ന് തോന്നുന്നല്ലോ ആ ഇതെനിക്ക് അച്ഛൻ തന്നെ പക്ഷേ ഇത് അച്ഛൻ കൊടുത്തതൊന്നുമല്ല ഡാൻറ്റിയൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുത്തൊരു മാലയാണ് അപ്പം പറയുന്നു ഞാൻ നിനക്കൊരു മാല തന്നായിരുന്നല്ലോ അതെന്തേ ഓ എപ്പോഴും അതെങ്ങനെ ഇടുന്നേ അതെനിക്ക് മടുത്തു എന്ന് അവൾ പറയുന്നു അപ്പോൾ നമ്മുടെ ഹാ വളരെ വല്ലാത്ത വിഷമിച്ച് അവിടെ നിൽക്കുന്നു സ്യോജിനിപ്പം കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ മിൻസ്യോളിനെതിരെ ഒരുപാട് പോസ്റ്റുകളൊക്കെ സോഷ്യൽ മീഡിയ വരുന്നുണ്ട് അപ്പം കെങ്ങൊക്കെ ഈ കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്താൽ ഇവളുടെ ഫോട്ടോയും ഒക്കെ ഇട്ടിട്ട് ഇവിടെ ഒരു ചതിയാണ് വഞ്ചകയാണ് ഇവള് ചതിച്ചാണ് കോമ്പറ്റീഷൻ ജയിച്ചത് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും എല്ലാ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരിക്കുന്നു ഇവള് ഒരിക്കലും കോമ്പറ്റീഷൻ സ്കൂൾ സ്ട്രോങ് ആർട്ട് സ്കൂളിൽ ചേരാൻ പറ്റത്തില്ല അങ്ങനെയാണ് ഇങ്ങനെ അപ്പോൾ സ്യോജിന് വിളിച്ച് പറയുന്നു അവളെ പോലെ പെൺകുട്ടി ഒരിക്കലും നമ്മുടെ സ്കൂളിൽ വരാൻ പറ്റിയ ഒരാളല്ല അവളെ എന്തായാലും അവിടുന്ന് മാറ്റണം എന്നൊക്കെ പറയുന്നു ഇപ്പം നമ്മുടെ യൂൻഹെ പ്രിൻസിപ്പളിൻ്റെ റൂമിലൊക്കെ ഉണ്ട് നമ്മുടെ റോനയുടെ കോമ്പറ്റീഷൻ എങ്ങനെ അവളൊന്ന് ജയിക്കുമോ എന്നറിയാൻ അവളൊക്കെ അവൾക്ക് സ്ട്രോങ് ആർട്ട് സ്കൂളിൽ കയറി പറ്റാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി വന്നേക്കാണ് പക്ഷേ അവളുടെ സാറ് അവളെ കൈ ഒഴിയും ഈ സമയമാണ് സ്യോജിൻ അങ്ങോട്ട് വരുന്നത് അപ്പം ഇതിന് പെട്ടെന്ന് ഈ സ്യോജിൻ്റെ കാൽക്കിലൊക്കെ വീണ്ടും പറയുന്നു കഷ്ടമുണ്ട് എൻ്റെ മോൾക്ക് ഇതിലുള്ള എല്ലാ എൻ്റെ മോൾ എങ്ങനെയെങ്കിലും ആ ഷോങ് ആർട്ട് സ്കൂളിൽ എത്തിവിടാൻ എനിക്ക് പറ്റുമെന്ന് എനിക്കറിയാം നീ എന്താ പറയുന്നത് ഇല്ലീഗലായിട്ട് ഞാൻ കേട്ടടോന്നോ നീ ഇപ്പോൾ ആകെ മാറിപ്പോയല്ലേ യൂൻഹെ പ്ലീസ് എനിക്ക് തരാതെ ഒരു വഴിയില്ല എന്നൊക്കെ നമ്മുടെ യൂൻഹെ അവളുടെ കാല് പിടിച്ച് പറഞ്ഞിട്ട് സ്യോജിൻ കേൾക്കുന്നില്ല അവൾ പറയുന്നു എന്തായാലും നിന്നെ മോളെ ഞാൻ ഒരു ദയം കാണിക്കാൻ പോകുന്നില്ല എന്തായാലും ഇപ്പം നിനക്ക് ഒരു കാര്യം ചെയ്യാവുള്ളൂ $100,000 ആ കേസിന് വേണ്ടി നീ ആദ്യം കെട്ടിവെക്കാൻ നോക്ക് ഇല്ലെങ്കിൽ നിന്നെ മോള് ജയിലിൽ കിടന്ന് അഴി എണ്ണത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു പിന്നെ ഒരു വഴിയുണ്ട് നിനക്ക് ആ കോമ്പറ്റീഷനെ ജയിച്ച ഏതെങ്കിലും ഒരു കുട്ടിയെ കൊല്ലുക അതാകുമ്പോൾ നിന്റെ മോൾ എന്തായാലും അവിടെ എത്തിച്ചേരുമല്ലോ ഇങ്ങനെ പറഞ്ഞോളൂ നമ്മുടെ ഈ പാർട്ട് തീരുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്നത്തെ വീഡിയോ കുറച്ച് ഷോർട്ടായി പോയെന്ന് തോന്നുന്നു ഇത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ അപ്പം അടുത്ത വീഡിയോ കുറച്ചുള്ള എന്ത് ചെയ്യാൻ നോക്കാം അപ്പം മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക അതിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ സോ സ്റ്റേ ട്യൂൺഡ്